ഹലോ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ്. വളരെ ലളിതമായ രീതിയിൽ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. മെൽട്ടൺ പോർ എന്നാണ് നമുക്ക് ഈ വെള്ള കളറ് വസ്തുവിനെ നമ്മൾ പറയുന്നത്, സോപ്പിൻ്റെ ബേസ് എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ ഇതാണ് സോപ്പ്. എല്ലാ സോപ്പുകൾക്കും നല്ല മണം ഉണ്ടാവും അല്ലേ? ആ മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന വസ്തുവാണ് നമ്മുടെ ചെറിയ ബോട്ടിലുള്ളത്. പിന്നീട് നമ്മൾ സോപ്പിന് പല നിറത്തിലുള്ള സോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ നിറത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയ ഏജന്റാണ് അത്. നമുക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രൗൺ കളർ സോപ്പാണ്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഏത് കളറിലും ഉണ്ടാക്കാം. പിന്നീട് നാച്ചുറൽ ആയ രീതിയിൽ മഞ്ഞൾ പോലുള്ള കളർ നൽകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചും നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. മണത്തിൻ്റെ കാര്യം ഇത് തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് നാച്ചുറലായിട്ടുള്ള മണങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. ഇനി ഒരു നിറം ചേർത്തില്ലെങ്കിൽ വെള്ള കളർ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നിറം ചേർക്കണമെന്നേയില്ല സോപ്പിൽ. മണം നമുക്ക് നേമുല്ലപ്പൂവിൻ്റെ മണം വേണമെങ്കിൽ ആ മണമോ എന്ത് മണം വേണമെങ്കിലും നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി സോപ്പിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്ന നേച്ചുറലായിട്ടുള്ള ഒരു അലോവേര ജെല്ല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് വാങ്ങുന്ന ജെല്ലൊന്നല്ല, നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അലോവേര ജെല്ല്. അത് നന്നായിട്ട് ജ്യൂസി ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കഷ്ണം കഷ്ണം, നമ്മൾ പപ്പായ സോപ്പിലൊക്കെ കഷ്ണം കഷ്ണമായിട്ട് കണ്ടിട്ടില്ലേ, അതേപോലെ കഷ്ണം കഷ്ണമായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ ആദ്യ പടിയിലേക്ക് കടക്കാം. വെള്ളം ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ സിസ്റ്റം വഴിയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഡയറക്റ്റ് ബോയിൽ ചെയ്യാം, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യും, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിച്ച് ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ മെൽട്ടൺ പോർ എന്ത് ചെയ്യുന്നു വെച്ചിട്ട് നമ്മളതിനെ ഉരുക്കിയെടുക്കുകയാണ് ആദ്യം നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചൂടുവെള്ളത്തിലിരുന്ന് നമുക്ക് നോക്കിയാൽ കാണുമ്പോൾ സൈഡ് ഭാഗത്തൊക്കെ എന്തുണ്ട്, ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെൽട്ടൺ പോർ ചെറുതായിട്ട് ഉരുക്കി 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 വരുന്നുണ്ട്. അത് മുഴുവനായിട്ടും നമുക്ക് ഉരുകണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാം. അത് മുഴുവനായിട്ട് ഉരുകുന്നവരേക്ക് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഉരുകും, അധികം സമയമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അത് ഉരുകും. ഉരുകിക്കഴിഞ്ഞാൽ നമ്മുടെ മുക്കാ ഭാഗം നമ്മളുടെ സോപ്പ് മേക്കിങ്ങിന് മുക്കാ സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ, കണ്ട ഓരോരുത്തർ ജനൽ വഴിയും ഒക്കെ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുക എന്ന് കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. കാരണം പലരും, ഒരു 95% ആളുകളും ആദ്യമായിട്ടാണ് ഒരു സോപ്പ് നിർമ്മാണം കാണുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് സോപ്പുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് ചിലപ്പം കെമിക്കലുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് എന്താണ്, വളരെ ലളിതമായ രീതിയിൽ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് സമയമേ വേണ്ടുള്ളൂ നല്ല ഗുണമേന്മയുള്ള സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ ശരിക്കും കടയിൽ എങ്ങനെയാണോ സോപ്പ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ്, നേച്ചുറലിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഫഷണൽ ടച്ച് പോകുമ്പോൾ നമ്മൾ ട്രൈകളും അച്ചുകളും ഒക്കെ നിരത്തിക്കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. കണ്ടോ, എല്ലാവരുടെയും മുഖത്തുള്ള ആകാംക്ഷ നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തർ അവിടെ എവിടെയൊക്കെ കയറി നിന്നിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് കാണുന്നത് അല്ലേ. ഇനി പലരും ഞാൻ ചെയ്ത് നോക്കട്ടെ, ഞാൻ ചെയ്യാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. കാണാൻ മാത്രമല്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട്. ഒന്ന് ഇളക്കാൻ, ഞാൻ ഇളക്കി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സോപ്പ് മൊത്തം ചളാവുന്നുള്ള രീതിയിൽ ആർക്കും കൊടുത്തിട്ടില്ല. ഇനി ഏകദേശം നമ്മുടെ സോപ്പിൻ്റെ ഒരു മെൽട്ടൺ പോറ് ഏകദേശം ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ അതിൽ ഉരുകാനുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഉരുകിയിട്ട് ശേഷമാണ് നമ്മൾ അടുത്ത പടിയിലേക്ക് കയറുക, അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പോൾ നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒരാൾ ഞാൻ ഇളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദയ വരുന്നു. അപ്പോൾ നമ്മൾ അഭിനന്ദനക്ക് നമുക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. ഇതേ അവൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അല്ലേ. ബാക്കിയുള്ളവരൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് എന്താവും എന്നുള്ളൊരു എന്താ ഒരു ഓരോ സംശയം എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സോപ്പ് ഇങ്ങനെ ഇളക്കി എന്താണ് ഇളക്കി ഇളക്കി ഏകദേശം എല്ലാം ഒരു 98% എന്ത് ചെയ്തിട്ടുണ്ട്, മെൽറ്റായിട്ടുണ്ട്. നന്നായി മെൽറ്റായിട്ടുണ്ട് അല്ലേ. ഇനി അപ്പം നമ്മൾ പറഞ്ഞ പോലെ മുക്കാ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് സോപ്പിനൊരു മണം വേണം, അതുപോലെ സോപ്പിനൊരു നിറം വേണം. ഈ രണ്ട് സ്റ്റെപ്പുകളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സോപ്പിന് വേണ്ട നിറം ഇട്ടാലോ. പ്ലെയിനായിട്ട് വൈറ്റ് സോപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതങ്ങനെ ട്രയൽ ഒഴിച്ചാലും നമുക്ക് വെള്ള നിറത്തിലുള്ള സോപ്പ് കിട്ടും. പക്ഷെ ഞാനിവിടെ ബ്രൗൺ കളറിന് വേണ്ടി ഇടുകയാണ്.
ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണ്? ഞാൻ ഒരു നുള്ള് എന്ന് പറഞ്ഞിട്ട് ഇടാൻ നോക്കിയപ്പോൾ അറിയാതെ ആ കവറിലുള്ള മുഴുവൻ കളറും അതിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ സോപ്പിന് ഇത്തിരി കൂടെ കളറ് കൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സോപ്പിന് കളറ് കൂടും. നമ്മൾ ലൈറ്റ് ഒരു കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അറിയാതെ നമ്മുടെ കവറിൽ നിന്നുള്ള കളറ് മുഴുവൻ അതിലേക്ക് ചാടിപ്പോയി. അപ്പോൾ ഇത്തിരി കൂടെ ഒന്ന് ഡാർക്ക് കളറായിട്ട് നമുക്ക് സോപ്പ് കിട്ടും. ഇനി മണത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്മെല്ല് കൊടുക്കുന്നതിനുള്ള ഒരു എന്താ ഫ്രാഗ്രൻസ് ആ ഒരു സംഭവമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതാ ഒഴിക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ല് അല്ലേ, നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. സോപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കുളിച്ചാലോ എന്ന് തോന്നും. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഒരു പിയേഴ്സിൻ്റെ ഒക്കെ സ്മെല്ല് അല്ലേ, പിയേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലാണ് വരുന്നത്. നല്ല മണം, എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാഞ്ഞു വലിക്കുന്നുണ്ട് കേട്ടോ സ്മെല്ല് കാരണം. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ സോപ്പ് ഉള്ള ഒരു റെഡിയായിട്ട് വരുന്നത്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മണമായി, നിറമായി, ദൻ സോപ്പിൻ്റെ നമ്മൾ പറയില്ലേ കേക്കൊക്കെ ഉണ്ടാവും ബാറ്റർ എന്ന് പറയില്ലേ, സോപ്പിൻ്റെ ഏകദേശം 98% സോപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റണം. നമ്മളിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഏത് അച്ച് വേണമെങ്കിലും എടുക്കാം, ചതുരം, റൗണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അച്ചിലേക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് സോപ്പിനെ മാറ്റാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മളൊരു ട്രയലായതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റിലേക്കാണ് നമ്മുടെ സോപ്പിനെ മാറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒഴിക്കാനുള്ള പ്ലേറ്റൊക്കെ റെഡിയാണ്. പക്ഷെ അതിന് മുന്നേ നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ റെഡിയാക്കി വെച്ച നമ്മൾ അലോവേര ജെൽ ഉണ്ട് അല്ലേ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ജസ്റ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അലോവേര ജെല്ലുകൂടെ നമ്മളിതിൽ ചേർത്താലാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സോപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നന്നായി ഇളക്കി കൊടുത്ത് ആദ്യം ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷമാണ് നമ്മൾ അലോവേര ജെൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്, നന്നായി ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അലോവേര ജെല്ല് നമ്മുടെ കയ്യിലുള്ളത് നല്ല കഷ്ണം കഷ്ണമൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ജ്യൂസി ആക്കിയിട്ടില്ല നമ്മൾ അലോവേര ജെല്ലിനെ. അത് എന്താണ്, കുറച്ചൊക്കെ കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. അതിനെ നമുക്ക് മിക്സ് ചെയ്യണം. പക്ഷെ ഞാനിവിടെ കഷ്ണമായിട്ട് തന്നെ കുറച്ച് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അലോവേര ജെല്ലിടുന്ന വെള്ള പച്ച കളറും. പക്ഷെ അതിൻ്റെ സൈഡിലുള്ള ഒരു മഞ്ഞ കളറ് ലിക്വിഡ് വരും. നമ്മൾ മുഖത്ത് തേക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താവശ്യം ഹെയറിൽ തേക്കുകയാണെങ്കിലും എന്താവശ്യത്തിനും നമ്മൾ അലോവേര ജെല്ലെടുക്കുമ്പോൾ ആ മഞ്ഞ കളറ് മാറ്റിയതിന് ശേഷം മാത്രമേ അലോവേര ജെല്ലെടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടാവും ആ മഞ്ഞ ലിക്വിഡായി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, കൈ കൊണ്ട് വെച്ച് കുറച്ച് ലിക്വിഡും കുറച്ച് കഷ്ണങ്ങളും വരുന്ന രീതിയിലാണ് നമ്മൾ. നമ്മളീ പപ്പായ സോപ്പൊക്കെ കണ്ടിട്ടില്ലേ, നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പപ്പായ സോപ്പിലൊക്കെ പപ്പായയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ അല്ലേ, ജെല്ല് പോലെ പപ്പായ. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് അലോവേരയുടെ എന്ത് ചെയ്യുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സോപ്പിൽ. പിന്നെ അതൊരു ട്രേയിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. ഇനി നെക്സ്റ്റ് ബാക്കി വരുന്നത് അടുത്ത ട്രേയിലേക്ക് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ട്രയലായതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിന് പ്രത്യേകം അച്ചുകളുണ്ട്. പല ഷേപ്പിലും പല പേരുകൾ എഴുതിയിട്ടുള്ള അച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സോപ്പ് കവർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ബബിൾസും അതേപോലെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസും കളേഴ്സൊക്കെ കാണാനുണ്ട്. നമ്മൾ സോപ്പ് തിരിച്ചിടുമ്പോൾ ഇതൊക്കെ പോവും, പക്ഷെ എന്നാൽ കൂടെ നമ്മളൊരു ഭംഗി വേണമെങ്കിൽ അതൊക്കെ അവിടെ ഉള്ള ആ ബബിൾസൊക്കെ നമ്മളൊന്ന് മാറ്റിക്കൊടുക്കണം. അതൊക്കെ ഒന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഭംഗിയായിട്ട് നമ്മളെ സോപ്പ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ദെൻ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല അലുവ കഷ്ണം പോലുള്ള സോപ്പായി കിട്ടിയിട്ടുണ്ട് അല്ലേ. നല്ല അടിപൊളി, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സോപ്പ്. വളരെ ഭംഗിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രത്യേക ഷേപ്പുകളൊന്നും ഇല്ലാന്ന് മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ട്രയല്, ഞാനും നിങ്ങളും കൂടി ഉണ്ടാക്കിയ ഈ ട്രയൽ സോപ്പായതുകൊണ്ട് തന്നെ പ്രത്യേക ഷേപ്പൊന്നും ഇല്ല അല്ലേ. എന്നാലും നമ്മുടെ സോപ്പ്, നമ്മൾ ആദ്യമായിട്ടൊരു സോപ്പ് ഉണ്ടാക്കി അല്ലേ. ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.